പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഫിറ്റിങ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ലെൻസ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ലെൻസിൻ്റെ ഈ ഒരു സ്പേസിൽ ഒരു വൈറ്റ് സ്ക്വയറിലൊരു സൈൻ കാണാം. ഇതാണ് ലെൻസ് മൗണ്ട്. ഇവിടെയാണ് നമുക്ക് ലെൻസ് കണക്ട് ചെയ്യേണ്ടത്. ഒരു വൈറ്റ് സ്ക്വയറിലുള്ള സൈൻ നമുക്ക് ലെൻസ് മൗണ്ടിൻ്റെ അവിടെയും കാണാം. അതിനോട് ഇത് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ തിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിതിൻ്റെ സെൻട്രലായിട്ട് തിരിക്കരുത്, കാരണം ലെൻസിൻ്റെ സൂമിയുള്ള റിങ്ങാണ്. നമ്മൾ താഴേക്ക് പിടിച്ചതിന് ശേഷം വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യും, അപ്പോൾ അത് ലോക്കാവുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് ബാറ്ററിയും മെമ്മറി കാർഡും അങ്ങനെ ഇടുന്ന് നോക്കാം. ഈ ഒരു സ്പേസിലാണ് മെമ്മറി കാർഡ് ഇടേണ്ടത്, അതുപോലെ ഈ ഒരു സ്പേസിലാണ് ബാറ്ററി ഇടേണ്ടത്. ഞാനിവിടെ 128 GB സാൻഡ് ഡിസ്കിൻ്റെ മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കാവുന്നതാണ്. അതുപോലെ ബാറ്ററിയുടെ ഈ ഒരു സ്പേസ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെക്കണം. ഡയറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇത് റിമൂവിനായിട്ട് ഈ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് നീക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബാറ്ററി പുറത്തോട്ട് വരും. സാധാരണ നമുക്കറിയാം ഓൺ ഓഫ് ബട്ടനാണ്, ഓണാക്കി നോക്കും. അപ്പോൾ നമുക്ക് കാണാം ആ ബാറ്ററി ഫുൾ ചാർജാണ്. അതുപോലെ മെമ്മറി കാർഡിൽ ഇനി 2828 പിക്ചർ നമുക്ക് ഇതിൽ എടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമുക്ക് ലെൻസിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക്. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നോക്കാം. ഇപ്പോൾ മാനുവൽ മോഡിലാണ് ഇതൊക്കെ എടുക്കുന്നത്, നമുക്ക് ഓട്ടോ മോഡിലേക്ക് മാറ്റണം. ഈ കാണുന്ന പച്ച A+ എന്ന് പറയുന്നൊരു ബട്ടണിലേക്ക് നമ്മൾ ഈ ഏരോയിലേക്ക് അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോഡ്. നമുക്കൊരു പിക്ചർ എടുത്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് ലെൻസിൻ്റെ മോഡ് മാറ്റി ഓട്ടോ ഫോക്സിലേക്ക് ഇടാം. ഇതാണ് ഷട്ടർ ബട്ടൺ. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ്ജക്റ്റ് ഫോക്കസ് ആവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിക്ചർ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.